welcome back to our YouTube channel. So, in this video, we have a simple recipe. We have a cake mix. White cake ആണ് എടുത്തിരിക്കുന്നത് കേക്ക് മിക്സ് ആണ് ട്ടോ ഇത് ഇതിനകത്ത് നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓൾ യു നീഡ് ഈസ് നമുക്ക് 275 ml ഓഫ് വാട്ടർ വേണം 80 ml ഓഫ് വെജിറ്റബിൾ ഓയിൽ വേണം പിന്നെ 3 eggs വേണം അങ്ങനെ ഞാൻ ഒരു കേക്ക് മിക്സിനാണ് ട്ടോ 3 egg 3 വാട്ടർ വേണം അപ്പോൾ ഞാൻ രണ്ട് കേക്ക് മിക്സ് ചെയ്യുവാണ് ട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ 6 വാട്ടർ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് നമ്മളുടെ 6 വാട്ടർ ഒന്ന് പൊട്ടിച്ച് കൊടുക്കാം ട്ടോ अब या मुट पोटी को इन नमक एंवा ना बीटो अब या ना वृत्त बीटी इन नमुक 160 ml ऑफ ऑयल अब नमक इटक वे आड अमक वे आड अब या 275 ml कप ऑफ वाटर अब या 550 ml ऑफ वाटर आड मूं कप वेटो आड अब नमुक ना वृत्त बीटो अब ना वृत्त पदि या ना वृत्त बीटो अब नमुक नाम अब या मिक्स इटको केक मिक्स पाकट वरेंटो अब या रु बोल या ഒരു കേക്ക് മിക്സ് ഒരു ബോളിനകത്ത് വേറെ കേക്ക് മിക്സ് ഞാൻ വേറെ ബോളിനകത്ത് വെച്ചിരിക്കുന്നത് കാണിച്ചാ വേണെങ്കിൽ അപ്പം ഞാൻ അതിനകത്ത് ഞാൻ അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യം ഈ ബോളിനകത്ത് പിന്നെ ഈ കേക്ക് മിക്സ് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിപ്പം ഒരു ബോളിനകത്ത് ഒരു കേക്ക് മിക്സ് ആണ് വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ ഇതിനകത്ത് ഇച്ചിരി സിനിമൻ പൗഡർ ഒരു ടീസ്പൂൺ സിനിമൻ പൗഡർ പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇട്ടായിരുന്നു അപ്പോൾ ലൈക്ക് അതുകൊണ്ട് രണ്ട് ടീസ്പൂൺ അല്ല ഒരു മൂന്ന് ടീസ്പൂൺ കൊക്കോ പൗഡർ ഇട്ടിട്ടുണ്ടായിരുന്നു अब लाइक अद्डेट या ना वृत्त अरचुटो अब ना अरचुट वन बोलना या मैटा इन नमुक नाम मुट ऑयल वे ना वेट इंग्रीडियें तैयार वेट इंग्रीडियस आड्डू या हाई स्पीड वे बीटे नमुक ना वृत्त बीट या हाई स्पीड नमुक कुरेश कुरेश नमुक नाम ड्राई इंग्रीडियंसिटक और कटा पाटो चेरत ना वृत्त नाम और लूसल और तीन वरल आंसस्टी वरण इन नमु वन एसेंस वन एक्सट्राक्ट अब या रु टीसपूण अब या इटी नम ना वृत्त बीट अब या ना वृत्त बीटे अब इत्र बैटर रेडी आईटे या इचि षुगर आड्डो ड्राई इंग्रीडियें नाटको या കുറേശ്ശെ കുറേശ്ശെ ചെയ്യുമ്പോൾ ആ സമയത്ത് ഞാൻ ഇച്ചിരി ഷുഗർ ഒന്നിട്ടായിരുന്നു അത് ഞാനൊരു അര കപ്പ് ഷുഗർ ഞാൻ ഇട്ടായിരുന്നു കാരണം ഇച്ചിരി മധുരത്തിന് വേണ്ടിയാണ് കേട്ടോ 24 സെന്റിമീറ്റർ ഉള്ള ഹാർട്ട് ഷേപ്പിൻ്റെ മോൾഡാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ ഇതിനകത്ത് ബാറ്റർ ഒഴിക്കും അപ്പം ഇതിനകത്ത് ബാക്കി വരും അപ്പം ഞാൻ അത് കപ്പ് കേക്കിലും മോൾഡിനകത്ത് ഞാൻ ഒഴിക്കും കേട്ടോ അങ്ങനെയാണ് കേട്ടോ അപ്പം നമുക്കൊന്ന് ഗ്രീ നമുക്ക് ആദ്യമേ നമുക്ക് ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ആ പ്രോസസ്സ് ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് ആദ്യം മോൾഡിനകത്ത് പിന്നെ ഞാൻ ബട്ടർ പേപ്പർ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഒന്ന് നോക്കാം കേട്ടോ अब या ना बैटर या ना हार्ट षेपि मोलिटे या केक मोलिटी और केक मोल ना रू के मोलिटो अब या ना वे टाप या ओवन वे अब श्रद्धि क्यों नाम ओवन वे मुंबे प्री हीटा का प्री हीटा ओवन वे पाटो नमुक या प्री हीटे नमुक ना ओवन वो ना वे टापेटो अब ये अब नमर 42 नाद नमक 40 to 45 मिनट वे नाम रू मोल्ड नमक 20 to 25 अभी 15 to 20 इट डिपेंड्स अब नमुक वो
അപ്പം എൻ്റെ കേക്ക് കണ്ടു നല്ല വൃത്തിയായിട്ട് ബേക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ലൈക്ക് ഞാൻ ഒരു കത്തി വെച്ച് അല്ലെങ്കിൽ ഒരു ഫോക്ക് വെച്ച് അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇൻസെർട്ട് ചെയ്ത് വന്നപ്പോൾ നല്ല വൃത്തിയായി ക്ലീനായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് മൂന്ന് ലെയറായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു നൈഫ്, ഒരു വലിയ നൈഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് കട്ട് ചെയ്തിട്ട് വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു ലെയർ, ഇത് രണ്ടാമത്തെ ലെയർ, പിന്നെ ഇത് മൂന്നാമത്തെ ലെയർ കേട്ടോ. ഇത് അപ്പം നമുക്കിതൊന്ന് നമുക്കിനി നമ്മളെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മളുടെ ഇത് ഉണ്ടാക്കാം, നമ്മളെ ഷുഗർ സിറപ്പും പിന്നെ നമ്മളെ വിപ്പിംഗ് ക്രീം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് കണ്ടോ, ഞാനിനി വിപ്പിംഗ് ക്രീമാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പം ഞാനിവിടെ അൽഫരീസിൻ്റെ വിപ്പിംഗ് ക്രീം പൗഡറാണ് എടുത്തിരിക്കുന്നത്. ബോളിൻ്റെ അടിയിൽ ഞാനിവിടെ ഐസ് ക്യൂബ്സൊക്കെ വെച്ചിട്ട് പാത്രത്തിൽ ഐസ് ക്യൂബ്സ് വെച്ചിട്ട് ഞാനിവിടെ മീതി വെച്ചു കേട്ടോ. എന്നിട്ടാണ് ഞാനിവിടെ വിപ്പിംഗ് ക്രീം ചെയ്യാൻ പോണേ. നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ അൽഫരീസിൻ്റെ മൂന്ന് പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മൂന്ന് പാക്കറ്റ് ആദ്യമേ പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതിനകത്ത്. അപ്പോൾ ഞാൻ എൻ്റെ മൂന്ന് പാക്കറ്റ് ഞാനിവിടെ പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാല് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്നര കപ്പ് പാലാണ് ഇവിടെ ആഡ് ചെയ്തത്. കാരണം ഒരു പാക്കറ്റിന് അര കപ്പ് പാലാണ് വേണ്ടത് ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ മൂന്ന് പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ ഒന്നര കപ്പ് പാലാണ് ആഡ് ചെയ്യാൻ പോണേ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പാലും ഒന്നര കപ്പ് പാലാണ് ഇവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല വൃത്തിയായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. നല്ല വൃത്തിയായിട്ടൊന്ന് പതിഞ്ഞ് നല്ല സ്മൂത്തായിട്ട് വരണം കേട്ടോ. നല്ല സ്മൂത്തായിട്ട് ഒരു സോഫ്റ്റായിട്ട് ഒരു രീതി വന്നാൽ മതി നമുക്ക് ചെയ്ത് കൊടുക്കാം, ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ല വൃത്തിയായിട്ട് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു പാക്കറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ മൂന്ന് പാക്കറ്റാണ് ആഡ് ചെയ്ത്. അപ്പോൾ ഞാൻ ഒരു പാക്കറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അര കപ്പ് പാലും കൂടെ ഒഴിച്ചു. ഇനി നമുക്ക് വാനില എസൻസ് ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് രണ്ട് ടീസ്പൂൺ വാനില എസൻസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ആണിട്ടെ, രണ്ട് ടീസ്പൂൺ. അപ്പോൾ ഇനി നമുക്ക് നല്ല വൃത്തിയായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ വിപ്പിംഗ് ക്രീം ദാണ്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം. കാരണം ഇത് പുറത്തിരുന്നാൽ ചിലപ്പോൾ അത് അലിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിനകത്ത് ഒന്ന് വയ്ക്കാം. അപ്പോൾ ആ സമയത്തുള്ള ഷുഗർ സിറപ്പ് ഒന്ന് തയ്യാറാക്കി കൊടുക്കാം. അപ്പം ഇനി നമുക്ക് എൻ്റെ കേക്ക് നല്ല വൃത്തി തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഞാൻ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, നമ്മൾ കേക്ക് ബോർഡ്. അപ്പം ഇന്നത്തെ നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. സെൻറ്ററിൽ നിന്ന് വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മളുടെ ലെയർ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ഫസ്റ്റ് ലെയർ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിക്കാം. ഞാൻ ഷുഗർ സിറപ്പ് ഞാനൊരു പാത്രം എടുത്തു. അതിനകത്ത് ഞാൻ ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്തു, പിന്നെ അര കപ്പ് ഷുഗറും കൂടെ ആഡ് ചെയ്തു. ഇന്ന് നല്ല വൃത്തിയായിട്ടൊരു ബോയിലിംഗ് സ്റ്റേജ് വരെ വന്നു. എന്നിട്ട് ഞാനത് തണുപ്പിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. ഇപ്പോൾ നമുക്ക് തണുത്ത കഴിഞ്ഞാൽ ഷുഗർ സിറപ്പ് തണുത്ത കഴിഞ്ഞാൽ ഒഴിക്കാൻ പാടുള്ളൂ കേക്കിനകത്ത്. ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. നമുക്ക് നമ്മളെ വിപ്പിംഗ് ക്രീം ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പം നമ്മളെ കേക്കിൻ്റെ സെക്കൻഡ് ലെയർ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ സെയിം പ്രോസസ്സ് നമുക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മളെ തേർഡ് ലെയർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സെക്കൻഡ് ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തേർഡ് ലെയർ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ടോപ്പ് ലെയർ ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് ടോപ്പ് ലെയർ ആയതുകൊണ്ട് നമുക്കിതൊന്നും കുത്തി കുത്തി ഒന്ന് കൊടുക്കാം. കത്തി വെച്ചോ അതോ നമുക്ക് ഫോർക്ക് വെച്ചോ അതോ ടൂത്ത് പിക്ക് വെച്ചോ നമുക്ക് കുത്തി കുത്തി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിക്കുമ്പോൾ അത് അതിൻ്റെ അകത്ത് തന്നെ പൊയ്ക്കോളാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുത്തി കൊടുക്കുന്ന ഒരു കത്തി വെച്ചാണ്, ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് വിപ്പിംഗ് ക്രീം നമ്മൾ സൈഡിലും ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ.
പ്രത്യേകമായിട്ട് വിപ്പൊക്കെ ചെയ്തിട്ടുണ്ട്, വിപ്പയും ക്രീമൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്, സൈഡിലും തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഞാനിവിടെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബ്ലൂ കളർ ഫുഡ് കളർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഫോസ്റ്റർ ക്ലാസ്സിൻ്റെ ആണ്. അപ്പം നമുക്ക് നമ്മൾ ബാക്കി വന്നിരിക്കുന്ന വിപ്പിംഗ് ക്രീമിലോട്ട് ഈ ബ്ലൂ കളർ ഫുഡ് കളർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാൻ ആടിയിട്ടുള്ളൂ. അപ്പം ഞാൻ നല്ല വൃത്തിയുടെ ഒരു ബ്ലൂ കളർ ആക്കിയിട്ടുണ്ട് ബാക്കി വന്ന വിപ്പിംഗ് ക്രീം. ഇനി നമുക്ക് നമ്മളെ പൈപ്പിംഗ് ബാഗിനകത്ത് ഒന്ന് വച്ച് കൊടുക്കാം. ഞാൻ ഇതിനകത്ത് ഒരു ലോങ് ഗ്ലാസ്സിലാണ് കേട്ടോ പൈപ്പിംഗ് ബാഗ് വച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തന്നെ എൻ്റെ കേക്ക് തന്നെ ഞാൻ നല്ല വൃത്തിയായിട്ട് ഡെക്കറേഷനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം വച്ചാണ് ഞാൻ ഡെക്കറേഷനൊക്കെ ഇട്ട് കൊടുത്ത്. സൈഡിൽ ഞാൻ മറ്റേ ചോക്ലേറ്റ് സിറപ്പാണ് ഞാൻ ഇട്ടത് കേട്ടോ. ഹേർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പ് ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തു. പിന്നെ താഴെ കുത്ത് 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 ഒന്ന് ഇട്ട് കൊടുത്തായിരുന്നു. അപ്പം ഞാൻ നോസിൽ കാണിച്ചു തരാം ഞാൻ ഏതൊക്കെ നോസിൽ ഉപയോഗിച്ചിരുന്നത്. അപ്പം ഞാൻ ഈ നോസിൽ ആണ് ഞാൻ ഇത് ഈ ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്റ്റാർ പോലെ ചെയ്ത്. പിന്നെ ഈ നോസിൽ ഞാൻ താഴത്തെ ഡോട്ട് ഡോട്ട് കുത്തി കുത്തി കൊടുത്തതാണ്. മീൻ നോസിൽ വെച്ചാണ് ഞാൻ ഇതും കൂടെ ചെയ്തത് കേട്ടോ, ഈ ഒരു ഫ്ലവർ. അപ്പം എത്രയേ ഉള്ളൂ, സോ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കേക്ക് മിക്സ് വെച്ച് ഒരു കേക്ക് ഉണ്ടാക്കണം. ഇതൊരു വാനില ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. സോ യെസ്, ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടിൽ ദെൻ ബൈ ബൈ.